മോർണിംഗ് നമുക്ക് ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക, അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാൻ പറ്റിയ ഒരച്ചാർ ഉണ്ടാക്കാം. വേറെ ഒന്നല്ല, നമ്മുടെ ഈന്തപ്പഴ അച്ചാറാണ്. ഈന്തപ്പഴ അച്ചാർ എന്ന് പറയുമ്പോൾ ഈന്തപ്പഴ അച്ചാർ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ബിരിയാണിയുടെയും നെയ്ച്ചോറിന്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ അച്ചാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ ഇതിലെല്ലാം ചേർക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈന്തപ്പഴ അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അറിഞ്ഞിട്ടില്ല, കുറച്ച് തരിതരിപ്പോടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് അരച്ചത് നമ്മൾ ഇതാ വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അതുപോലെ ബീട്രൂട്ട്, ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, എല്ലാ കാര്യങ്ങളും. പിന്നീട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അച്ചാറാവുമ്പോൾ ഉപ്പ് കൂടുതൽ വേണം, കുറച്ച് ദിവസം ഇരിക്കാനുള്ളതല്ലേ, അപ്പോൾ ഉപ്പ് കുറച്ചധികം ചേർക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പൊടികളാണ്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, കാൽ ടീസ്പൂൺ തന്നെ കായപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഈന്തപ്പഴത്തിലേക്ക് നന്നായിട്ട് ഈ ഒരു വെജിറ്റബിൾസിന്റെ ആ ഒരു കളറൊക്കെ പിടിച്ച്, അതുപോലെ തന്നെ പച്ചമുളകിന്റെ എരിവും മുളക് പൊടിയുടെ ആ ഒരു കളറും എല്ലാം പിടിച്ചു വരണം. ഈന്തപ്പഴത്തിന്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടണ്ട കേട്ടോ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ നല്ലെണ്ണ ഉണ്ടല്ലോ, നമ്മുടെ എള്ളെണ്ണ, എള്ളെണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ എള്ളെണ്ണ ചൂടാക്കാൻ പറഞ്ഞില്ലേ, എള്ളെണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കടുകും ഉലുവയും ചേർത്തതാണിത്. ഒരു ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ഉലുവ, ഇത് രണ്ടും ചേർത്തതാണിത്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഈ അച്ചാറിൽ നമ്മൾ എണ്ണയിലൊന്നും വഴറ്റുന്നില്ല, എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എണ്ണയുടെ ചൂട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു കാൽ കപ്പ് വിനാഗിരി. നമ്മൾ പുളിക്കായിട്ടൊന്നും ചേർത്തിട്ടില്ല, കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എണ്ണ എപ്പോഴും കൂടുതലായിട്ട് ചേർക്കണം. എണ്ണ രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഈ വെജിറ്റബിൾസും ഈന്തപ്പഴമൊക്കെ അബ്സോർബ് ചെയ്യും, അപ്പോൾ എണ്ണയുടെ അളവ് കുറയും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എണ്ണ വളരെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ അച്ചാർ ഫ്രിഡ്ജിലേ സൂക്ഷിക്കാൻ പാടുള്ളൂ, റൂം ടെമ്പറേച്ചറിൽ പുറത്ത് സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ, വേഗം മോശമായി പോവും. എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ, മോശമായി പോവില്ല. ഒരു മാസം കഴിഞ്ഞാലും മോശമായി പോവില്ല കേട്ടോ. എണ്ണ കൂടുതൽ ചേർത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ അച്ചാറിന് നാളെ നിങ്ങൾക്ക് ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് അച്ചാറിൻ്റെ ടെക്സ്ചർ എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നാളെ ആകുമ്പോൾ ഈ അച്ചാറ് കറക്റ്റ് ഏത് പാകത്തിലാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ ഇതാ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ട് ഞാനിപ്പോൾ അടുത്ത ദിവസം ഉണ്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ കണ്ടതുപോലെ അല്ലല്ലോ, എണ്ണയൊക്കെ കുറഞ്ഞില്ല. എണ്ണയൊക്കെ നമ്മുടെ ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റും ഈന്തപ്പഴവും ഒക്കെ അബ്സോർബ് ചെയ്ത് ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി പ്രസൻറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം, എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നെയ്ച്ചോറോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സൈഡായിട്ട് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി കൊടുക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ, ഓവർ സ്പൈസി ഒന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോയല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു അച്ചാർ സൂക്ഷിക്കുമ്പോൾ
നമുക്ക് ഇത്രയും എണ്ണ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചോളൂ, ഞാൻ പറഞ്ഞതുപോലെ. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക, ഗ്ലാസ് ബോട്ടിലുകളിൽ തന്നെ സൂക്ഷിക്കുക കേട്ടോ, അല്ലാതെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കരുത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമുക്കൊക്കെ നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.